ഇന്ന് വില്ലന്മാരുടെ ദിവസാ. ഹീറോക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. തെറ്റിയത് നിങ്ങൾക്കാ. വില്ലന്മാർ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാ ഹീറോ. ജീവ ഒരു റിയൽ ഹീറോ തന്നെയാ. പലതരം വണ്ടികളുടെ ബഹളമാണല്ലോ ഇവിടെ. കലാക്ഷേത്രയിൽ നൃത്തപഠനം നിർത്തി വണ്ടി കച്ചവടം തുടങ്ങി. എന്താ കാവ്യ, നീ ഇതെന്നോട് പറയുന്നത്? ഈ സാറുമാര് വന്ന വണ്ടികളാ. ഇവർക്ക് ഈ സ്ഥാപനത്തിൽ മറ്റു പല ബിസിനസ്സുകളും ചെയ്യണമെന്ന് ആഗ്രഹം കാണും. അല്ല, ആ ആഗ്രഹം ഇതുവരെ തീർന്നില്ല. നിങ്ങൾ എന്താ സാറുമാരെ ഇതുവരെ തിരിച്ചു പോകാത്തത്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. കലാക്ഷേത്രം ഒഴിപ്പിച്ച് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുതൽ കൂട്ടണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. മുഴുവൻ ഒഴിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഈ മുറ്റത്തെ ഒരു ചെടിച്ചട്ടിയെങ്കിലും ഒഴിപ്പിക്കാൻ ശ്രമിച്ച കഥ മാറും. വിരലൊന്ന് ഞൊടിച്ചാൽ പാഞ്ഞെത്താൻ ഒരുപാട് ആരാധകരുണ്ടെന്നറിയാം. പക്ഷേ എല്ലാവരും കൂടി ഞങ്ങളുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം നിർത്താനാണ് ഭാവമെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്തും കാണുന്നത്. എനിക്ക് ഈ സംസ്ഥാനത്തെ മുഴുവൻ പോലീസും ഇവിടെ തമ്പടിച്ചാലും തോറ്റ് തൊപ്പിയിട്ട് മണങ്ങാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമുക്ക് കാണാം. ഓ ആയിക്കോട്ടെ. വെറുതെ സിനിമ ഡയലോഗ് അടിച്ചു നിൽക്കാതെ അമ്മായിയമ്മയോട് പറ. കലാക്ഷേത്രയുടെ ഡോക്യുമെന്റ്സ് എടുത്തോണ്ടുവരാം. അയ്യോ, ഡോക്യുമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തില്ല അല്ലേ വക്കീലെ? ഇല്ല, അത് പറയാനുള്ള അർഹത മിസ്റ്റർ ജീവിക്കാണെന്ന് എനിക്ക് തോന്നി. എന്നാ പിന്നെ ആ ഡോക്യുമെന്റ്സ് എടുക്ക. ടു ദ സുപ്പീരിയന്റന്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള. ഇത് വാങ്ങണം. കലാക്ഷേത്രയുടെ ഏറ്റെടുക്കൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ്, കോടതി ഉത്തരവ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതിനകം എത്തിച്ചു കഴിഞ്ഞു. ഏറ്റെടുക്കൽ നടപടി ഇത്രത്തോളം എത്തിയ കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ജീവ ഇക്കാര്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേ വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നെ കൊണ്ട് നിർബന്ധിച്ച് ജയിച്ചത് ഭാഗ്യമായി. പിന്നില് വലിയ പുള്ളികളാവുമ്പോ നമ്മൾ ഒരു മുഴം മുമ്പേ അറിയണ്ടേ വക്കീലെ? അതെ, നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെ അഹങ്കരിച്ച് വർത്താനം പറഞ്ഞ എ സി പി അദ്ദേഹത്തിന്റെ രൂപം ഇനി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ പിന്നെ ഫോഴ്സ് എല്ലാം മടങ്ങല്ലോ. മുത്തശ്ശനിക്ക് വന്നേ. മോനെ, അരിഷ്ടരിപ്പില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞത് മറന്നോ? ഒന്നുകൂടി കൂടണ്ടേ നമുക്ക്? വേണം, ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ. മോം വാ, നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ പരാജയം സംബന്ധിച്ച് മടങ്ങാൻ എനിക്ക് മനസ്സില്ല. എനിക്കും. ഇനിയിപ്പെന്താ ചെയ്യുക?
കണ്ടോ, ഫുൾ ബോട്ട് ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോടോ? അതെ. ഈ കുടുംബത്തിന് വേണ്ടി ഇന്ന് ചെയ്തത് വലിയൊരു സഹായമാ. അതിനുള്ള നന്ദി പറഞ്ഞാ തീരില്ല. വലിയ അഡ്വക്കേറ്റ് ആണെന്ന് നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അത് തീർന്നില്ലേ? നിയമത്തെക്കുറിച്ചും വകുപ്പുകളെ കുറിച്ചും പഠിച്ച നിനക്കെന്താ ഈ ബുദ്ധി തോന്നാതിരുന്നത്? വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട, ഇതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. അഭിനയം? അതെ, നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു കരുതലുണ്ടെന്നുള്ളതിന് ഒരുപാട് തെളിവുകളായി. മനസ്സ് നിറഞ്ഞു. ഓഹോ, നിന്നോടുള്ള എന്റെ സ്നേഹത്തിന് എന്തൊക്കെ തെളിവുകളാണ് നിനക്ക് കിട്ടിയത്? ആ വ്യാജ റെയ്ഡിൽ നിന്ന് എന്നെയും സിദ്ധാർത്ഥിനെയും രക്ഷിച്ചത് നിങ്ങളായിരുന്നു അല്ലേ? അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, എന്റെ ഭാര്യ അങ്ങനൊരു കേസിൽ കുടുങ്ങിയാൽ ഇല്ലാതാകുന്നത് എന്റെ ഇമേജ് ആണല്ലോ എന്ന് ഓർത്ത് ചെയ്തതാ. അപ്പൊ ഇന്നത്തേതോ? എന്നോടൊരു കരുതലില്ലെങ്കിൽ എന്തിനാ എന്റെ കുടുംബത്തെ സഹായിച്ചത്? ഇവിടെ എന്തെങ്കിലും നടന്നോട്ടെ എന്ന് കരുതിയ പോരായിരുന്നോ? ഞാനിത് ചെയ്തത് നിനക്കോ നിന്റെ അമ്മയ്ക്കോ അനുജിത്തിമാർക്കോ വേണ്ടിയിട്ടല്ല, മുത്തശ്ശിന് വേണ്ടിയിട്ടാ. ആ വലിയ കലാകാരൻ മാത്രം തെരുവിലാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ ഗുണം മറ്റുള്ളവർക്കും കിട്ടിയതില്ല, എനിക്ക് വിഷമമുണ്ട്. പച്ചക്കള്ളോ നിങ്ങളെ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നിയിട്ടില്ലായിരിക്കാം, പക്ഷേ ദയ തോന്നി, അതാ യഥാർത്ഥ കാരണം. അല്ല, ശിവാനിയുടെ എൻഗേജ്മെന്റിന് വന്നപ്പോ തന്നെ കലാക്ഷേത്രക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഒപ്പം നിന്നോളാന്ന് ഞാൻ മുത്തശ്ശനൊരു വാക്ക് കൊടുത്തിരുന്നു. നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന ദിവസം രാവിലെ മുത്തശ്ശൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ വരുമ്പോ സംസാരിക്കാമേ. ഹലോ, എന്തായാലും നിന്റെ പിറന്നാളല്ലേ, ഇങ്ങോട്ട് വരൂ, നമുക്ക് വേണ്ട ചെയ്യാം. പോരെ. മതിയെ, ഞാൻ വരാം. ആ നീതുമായിരിക്കും, വീണ്ടും പറ്റിക്കൂടാൻ ബർത്ത്ഡേ അവളൊരു കാരണമാക്കുക. അന്ന് എന്നെ ഞാൻ എന്റെ സോഴ്സ് വെച്ച് അന്വേഷിച്ചു, അപ്പൊ അറിഞ്ഞത് ഇവിടം ഏറ്റെടുക്കാനുള്ള നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഇതൊന്നും നിന്നെ അറിയിക്കാതെ ശ്രീജിത്തിനെ കൊണ്ട് സ്റ്റേ ഓർഡർ വാങ്ങിപ്പിച്ചതും മനഃപൂർവ്വമാണ്. നിന്നോട് എനിക്ക് ഒരു കരുതലും തോന്നിയിട്ടില്ലെന്ന് ഇനിയും മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു കാലത്തും എന്റെ പരിഗണന നീ പ്രതീക്ഷിക്കണ്ട. ഇനി എനിക്ക് മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാലോ. ഈ വീട്ടിൽ വേറെ ആരെയും കാണാൻ എനിക്ക് താല്പര്യമില്ല. ചേട്ടൻ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആര്? വന്ന സാറന്മാര്. എന്തിനാ അന്വേഷിച്ചത്? സ്റ്റേ ഓർഡറിൽ വല്ല സംശയമുണ്ടോ? അയ്യോ ഇല്ല, എല്ലാം പക്കയാ. ഈ എ സി പി സാറ് പഴയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പോ നിങ്ങളൊന്ന് കണ്ട് അഭിനന്ദിക്കണം തോന്നി. എന്ത് കാര്യങ്ങളായി സാറ് പറഞ്ഞു? അല്ല, നിങ്ങളുടെ ഭാര്യയുമായിട്ട് പണ്ട് എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്ന കാര്യം ഭാര്യ പറഞ്ഞു കാണുമല്ലോ അല്ലേ? കല്യാണ ദിവസം മുഹൂർത്തത്തിന്റെ തൊട്ട് മുൻപാ ഞാൻ ഇവളെ വേണ്ടാന്ന് വെച്ചത്. ആളത്ര ശരിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാനന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അനാവശ്യം പറയരുത്, ഞാൻ എന്ത് ശരികേടാ നിങ്ങളോട് കാണിച്ചത്? ഒരു പെണ്ണിന് എത്രത്തോളം പിഴയാകാമോ
അത്രത്തോളം തരം താഴ്ന്നവളാ നീ. മൈൻഡ് യുവർ വേർഡ്സ്. ശോഭിക്കണ്ട, ഇവളെയും നിങ്ങളുടെ കൂട്ടുകാരനെ റേഡി പിടിച്ച കാര്യമൊക്കെ ഈ സാറ് പറഞ്ഞു. നിങ്ങളെ പോലൊരു നടനെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? പിഴച്ചവളെ കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണായിരുന്നു. കല്യാണ്ട എന്നെയല്ല, ഡേ ഇവളെയാ. പോവാ, ഞാൻ പുറത്തിറങ്ങി സകലരോടും പറയും എന്റെ ഭാര്യ ശരിയല്ലെന്ന്. റേഡി പിടിച്ച കാര്യം മീഡിയ അങ്ങനെ പറഞ്ഞാ നല്ല രസമായിരിക്കും. മതി, ഇത് മതി. IPC സെക്ഷൻ 353 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ. പ്രമുഖ സിനിമാ താരത്തെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും മതി അല്ലേ വക്കീൽ മാഡം? നോ, എന്നെ ഇയാള് പ്രൊവോക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അതെ, ഇവിടെ നടന്നതിനൊക്കെ ഞങ്ങൾ രണ്ടുപേരും സാക്ഷിയാ. ചെന്ന് വണ്ടി കയറാൻ കൊണ്ട്. ഞങ്ങൾ വണ്ടി കച്ചവടത്തിനല്ല വന്നതെന്ന് സൂപ്പർ സ്റ്റാറിന് മനസ്സിലായില്ലേ? എന്റെ ദൈവമേ, എന്ത് കഷ്ടം! ഈ കുടുംബത്തിന് നല്ലത് ചെയ്തിട്ട അവനിങ്ങനെ സംഭവിച്ചത്. അമ്മ പേടിക്കണ്ട, എന്റെ ഭർത്താവിനൊരു പോറില് പോലും ഏൽക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇത് ജീവ സാറല്ലേ? സാറോ? ഏത് ക്ലാസ്സിലാണ് അവൻ തന്നെ പഠിപ്പിച്ചത്? തന്നെ പോലെ നട്ടല്ലാത്തവന്മാർ യൂണിഫോം ഇട്ട് പഞ്ചപുച്ഛമടക്കി ഇവനെ പോലുള്ളവന്മാരുടെ മുമ്പിൽ ഓച്ചാനി ചെന്നിട്ടാ ഇവനൊക്കെ ഇങ്ങനെ കയറി നീളിക്കുന്നത്. കാക്കിട്ടൊരുത്തന്റെ ദേഹത്തോട്ടല്ലേ സാറിന് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അറസ്റ്റ് ചെയ്യപ്പെടുത്തില്ല, പകരം ഇവിടത്തെ ലോക്കപ്പ് കയറ്റും. ഇവിടെയുള്ള പോലീസുകാരുടെ മുഴുവൻ കൈത്തരിപ്പും തീർക്കും. നാളെ അടുത്ത സ്റ്റേഷനിലേക്ക്, മറ്റന്നാ വേറൊരു സ്റ്റേഷനിലേക്ക്. അത് കഴിഞ്ഞേ ഞങ്ങൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇവിടുത്തെ സാധാരണക്കാരന്റെ മേൽ കുതിര കയറാനാ നിങ്ങൾ ഈ യൂണിഫോം ഉപയോഗിക്കുന്നതെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറി നോക്കാം, വിവരം അറിയും. അതേടാ, നീ വലിയ ആളായതുകൊണ്ട് ഇത്തിരി താമസിച്ചാ മോളിൽ നിന്ന് വിളിവരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നിന്റെ അറസ്റ്റ് ചെയ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞത്. ഇനി 24 മണിക്കൂറും നീ എന്റെ കസ്റ്റഡിയിലാണ്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നിന്റെ ഈ ദേഹത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത് ഞാൻ നേരിട്ട. സൂപ്പർ സ്റ്റാറിന് പ്രത്യേക നിയമപരിരക്ഷയൊന്നും ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് ബോധ്യം. സെക്ഷൻ 353 IPC പബ്ലിക് സെർവന്റിന് നേർക്ക് അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനായി ആക്രമണം അഴിച്ചുവിട്ടു, മനസ്സിലായോ? നോ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനല്ല ഞാൻ ആക്രമിച്ചത്, എന്റെ ഭാര്യ അപമാനിച്ചതിന്. മിണ്ടാടുന്നോളം, നിന്റെ പേരിൽ ചുമത്താനുള്ള വകുപ്പുകളെ തീർന്നില്ല. സെക്ഷൻ 307 അറ്റംപ്റ്റഡ് മർഡർ, മനസ്സിലായില്ല? വധശ്രമം. ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ശ്യാമിനെ നീ കൊല്ലാൻ ശ്രമിച്ചതിന് സാക്ഷികളെ നിസ്സാരക്കാരല്ല, പോലീസുകാരും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാ. ഓഫീസർ, ഇത് തീക്കളിയ, എന്നോട് വേണ്ട. ഭീഷണിപ്പെടുത്തണം. അയ്യോ, ഇത് സിനിമ നടൻ ജീവിയല്ലേ? എന്ത് പറ്റിയ സാറേ? ഇവിടെ ഉണ്ട് നിനക്ക് ഫാൻസ്, അപ്പൊ നിനക്ക് ബോറടിക്കില്ല. സാർ, വിവരം അറിഞ്ഞ് കുറച്ച് മീഡിയാസ് എത്തിയിട്ടുണ്ട്. നന്നായി. ഇവൻ ചെയ്ത ക്രൂര കൃത്യങ്ങളെ കുറിച്ച് ഇവന്റെ ആരാധകരും അറിയട്ടെ. ജീവ എന്നൊരു താരം ഇനി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. ഓ, തുറങ്ങോട്ട്.
അത്. പേടിക്കണ്ട സാറേ, ശിക്ഷ കിട്ടിയാലും നമുക്ക് ജയിലിൽ ചാടാം. അതിനുള്ള ട്രിക്കൊക്കെ സാറിനറിയാലോ. എനിക്കോ? പിന്നല്ലാതെ, പന്തയ കുതിരകൾ എന്ന സിനിമയിൽ സാർ ജയിലിൽ ചാടിയില്ലേ? അതൊരു ഉഗ്രൻ ട്രിക്കായിരുന്നു. അതുപോലെ നമുക്ക് ചാടാന്നേ. ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ട് അയാൾ കൊല്ലാൻ ശ്രമിച്ചേനെ, ഞാനും സാക്ഷിയാ. പിടിച്ചു മാറ്റം ചെന്നപ്പോഴേ എന്നെ ആക്രമിച്ചത്. കലാക്ഷേത്ര ഏറ്റെടുക്കൽ കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തെയാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കലാക്ഷേത്രയിൽ പോലീസ് ഫോഴ്സുമായി ചെന്നത്? നിങ്ങൾ മീഡിയക്കാരിൽ ജീവയോട് വിധേയത്വമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കൺമുമ്പിൽ വെച്ച അതിക്രമം നടന്നത് ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ആ ശ്യാമിനെ അയാൾ കൊന്നേനെ. ഈ ശ്യാമിനോട് ജീവയ്ക്ക് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ജീവിയുടെ സ്വാധീനം ഈ കേസിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ജീവിയുടെ വൈഫും ഫ്രണ്ടുമാ ദോ നിൽക്കുന്നത്. ബാക്കി ചോദ്യങ്ങളൊക്കെ ദേ അങ്ങോട്ട് ചോദിക്കും ചെല്ലേ. ആർക്കിയോളജി വകുപ്പ് സൂപ്രണ്ട് ജീവൻ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? പോലീസ് കെട്ടിച്ചമച്ച കേസാണിതെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? കൃത്യം നടക്കുമ്പോ മാഡം അവിടെ ഉണ്ടായിരുന്നു. പ്ലീസ് ഒന്ന് മാറും മാഡം, പ്ലീസ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല ഇപ്പോ. ഞങ്ങൾ അഡ്വക്കേറ്റ്സ് കൂടിയാ, ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കൂ. അകത്ത് കയറി സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ മാന്യമായ ചോദ്യങ്ങൾക്ക് കാവ്യ മറുപടി തരും. ഇരിക്കാനും സംസാരിക്കാനും ഒന്നും വന്നതല്ല ഞങ്ങള്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ആളെ എന്തിനാ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? വേഗം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൂടെ? കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് മാത്രമല്ലല്ലോ കേസ്, വധശ്രമമാ. സെക്ഷൻ 307 ശിക്ഷ കടുക്കും. എന്ത് ഫൂളിഷ്നെസ് നിങ്ങൾ ഈ പറയുന്നത്? ജീവി എന്തിനു മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളെ കൊല്ലാൻ ശ്രമിക്കണം? മുൻപരിചയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. തൽക്കാലം എന്റെ നിഗമനം രണ്ടുപേർക്കും പരസ്പരം അറിയാമായിരുന്നുവെന്ന്. രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി നിങ്ങളാണല്ലേ. അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ഒരനാശാസ്യത്തെ കുറിച്ചാ ഞാൻ പറയുന്നത്. ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് മനസ്സിൽ തോന്നുന്ന മാലിന്യങ്ങളെല്ലാം എന്റെ മുഖത്ത് നോക്കി പറയാമെന്ന് നിങ്ങൾ കരുതരുത്. പുറത്ത് മീഡിയക്കാരുണ്ട്. ഒരു പെണ്ണിന്റെ സ്വഭാവ ശുദ്ധിയെ കളങ്കപ്പെടുത്താനുള്ള നിങ്ങളുടെ ശ്രമത്തെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞാലുണ്ടല്ലോ. മിനിറ്റുകൾക്കകം നാട്ടുകാര് നിങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാലയിടും. കണ്ണോ? കുഴപ്പത്തിനൊന്നും പോണ്ട സർ. ഇല്ലാത്ത കേസുകൾ ഫ്രെയിം ചെയ്തെടുക്കാനും കള്ളക്കഥകൾ പറഞ്ഞ് സ്ഥാപിക്കാനും മിടുക്കനാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ നീക്കങ്ങളെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. ജീവയും ശ്യാമും തമ്മിൽ മുൻ വൈരാഗ്യങ്ങൾ ഒന്നുമില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ മുമ്പിൽ വിലസാനോ തർക്കിക്കാനോ അല്ല ഞാൻ വന്നത്. എനിക്ക് ജീവയെ കാണണം. പറ്റില്ല, കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കാണാൻ ആർക്കും അനുവാദമില്ല. എനിക്ക് അനുവാദം കിട്ടിയേ പറ്റൂ മിസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ. ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കെഞ്ചല്ല ഞാൻ. ഞാൻ ജീവയുടെ ലോയറാണ്. എന്റെ കക്ഷിയെ കണ്ട് സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ ലോയർ എന്നല്ല ജഡ്ജിയാണെന്ന് പറഞ്ഞാലും ജീവയെ കാണാൻ സമ്മതിക്കില്ല. ശരി, അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ നിമിഷം തന്നെ പുറത്തിറങ്ങി എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഞാൻ വിളിച്ചു പറയും. മീഡിയക്കാർക്ക് പിന്നെ ചാകരയായിരിക്കും. ജീവയുടെ ആരാധകർ നിങ്ങളുടെ കുടുംബത്തെ പോലും വെറുതെ വിടില്ല. ശരി,
അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ നിമിഷം തന്നെ പുറത്തിറങ്ങി എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഞാൻ വിളിച്ചു പറയും. മീഡിയക്കാർക്ക് പിന്നെ ചാകരയായിരിക്കും. ജീവയുടെ ആരാധകർ നിങ്ങളുടെ കുടുംബത്തെ പോലും വെറുതെ വിടില്ല. ഇവനെ പോലെയുള്ളവരോട് ചെയ്യേണ്ടത് അത് തന്നെയാ. സ്വന്തം കുടുംബം പോലും തള്ളി പറയുമ്പോഴേ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് ഇവനൊക്കെ പഠിക്കൂ. ആ ജീവയെ കൊണ്ട് കാണിച്ചു കൊടുക്കും. ഗുഡ് ഡിസിഷൻ. ഇപ്പോഴാ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായത്. ഇത് എ സി പി ആയതുകൊണ്ട് എഫ് ഐ ആർ പോലീസുകാർ സ്ട്രോങ് ആകും. 307 ചുമത്തിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്.